ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെൻ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു, ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാംസിന് മുന്നേ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, മൂവ് പോലത്തെ ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ എസ് ടി എ എൽ ഡി എ പോലത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, ആഡ്, സബ്ട്രാക്ട്, ഇൻക്രിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ഞാൻ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ ഓർ, ആൻഡ്, എക്സോ, കമ്പയർ ഇൻസ്ട്രക്ഷൻസ്, റൊട്ടേറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. ദെൻ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ചിങ് തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, കണ്ടീഷണൽ ബ്രാഞ്ചിങ്ങിന് അൺകണ്ടീഷണൽ ബ്രാഞ്ചിങ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ വിച്ച് ഡയറക്ട്ലി കൺട്രോൾസ് ദി മെഷീൻസ് ഓർ മൈക്രോ പ്രൊസസ്സർ, ഇസ് നോൺ ആസ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അത് അരിത്തമെറ്റിക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനോ അല്ല ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനോ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനോ അല്ല ചെയ്യുന്നത്. അത് മെഷീൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, മെഷീനെ തന്നെ നമ്മൾ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാനാണ് ആക്ച്വലി ആ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എച്ച് എൽ ടി എന്ന് വെച്ചാൽ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. എച്ച് എൽ ടി എന്താ ചെയ്യുന്നത്? പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യും, വേറൊന്നും ചെയ്യുന്നില്ല. ഇതുവരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. എച്ച് എൽ ടി എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കണ്ട് കാണുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യും അല്ലേ. പിന്നെ അതുപോലത്തെ ഒരു ഇൻസ്ട്രക്ഷനാണ് നോപ്പ്. നോപ്പ് മീൻസ് നോ ഓപ്പറേഷൻസ്, ഇറ്റ് വിൽ പെർഫോം എനി ഓപ്പറേഷൻ, ഇറ്റ്സ് ബോൺ പെർഫോം എനി ഓപ്പറേഷൻസ്. സിംപ്ലി എന്തായിട്ടിരിക്കുകയല്ലോ, ഗോസ് ഇൻ ടു എ വെയ്റ്റ് സ്റ്റേറ്റ്, ഒരു വെയ്റ്റ് സ്റ്റേറ്റിൽ പോവുക ചെയ്യുക. വെയ്റ്റ് സ്റ്റേറ്റിൽ പോകുക എന്നാൽ ചുമ്മാ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഓപ്പറേഷൻ എടുക്കില്ല, ഒരു ഓപ്പറേഷനും പെർഫോം ചെയ്യില്ല, ഒരു ഇൻസ്ട്രക്ഷനും പെർഫോം ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അത് ചുമ്മാ ഇങ്ങനെ ഒരു വെയ്റ്റ് സ്റ്റേറ്റിൽ പോകും, അങ്ങനെ പറയുന്നത് വെയ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ അതിങ്ങനെ ചുമ്മാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, ആ നോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം വരെ അതെന്തുകൊണ്ടിരിക്കും? വെയിറ്റ് സ്റ്റേറ്റിൽ പോകും. അടുത്തൊരു എക്സാമ്പിൾ എനേബിൾ ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനാണ് ഇ ഐ എൻ ഡി ഐ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്. സോ ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ ഈ അഞ്ച് കാറ്റഗറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓർമ്മ വേണം, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ആക്ച്വലി അതൊരു വലിയൊരു ടോപ്പിക്കായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഇൻസ്ട്രക്ഷൻ വേർഡ് സൈസ്. ഇൻസ്ട്രക്ഷൻ ആ വേറൊരു ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ഇറ്റ്സ് വേർഡ് സൈസ് ഓർ വേർഡ് ലെങ്ത്. ഒരു ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ബൈറ്റ്സ് വേണം എന്നനുസരിച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ബൈറ്റ്സ് നീഡഡ് ടു റെപ്രസെൻറ്റ് ആൻ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി. ഒരു ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ബൈറ്റ്സ് വേണം, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വൺ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, ടു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, ത്രീ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. എൻ്റെ പേര് പോലെ തന്നെ വൺ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് നീഡ് ഓൺലി വൺ ബൈറ്റ് ടു റെപ്രസെൻറ്റ് കംപ്ലീറ്റ്ലി. ആ ഇൻസ്ട്രക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ, അത് ആക്ച്വലി എൻ്റെ മെഷീൻ കോഡ്, നമ്മളെ ഹെക്സ് കോഡ് എന്ന് പറയുന്നതല്ലേ. ഹെക്സ് കോഡ് എന്തേ ഉണ്ടാവുള്ളൂ, വൺ ബൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ടു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ തരാണെങ്കിലോ, ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടു ബൈറ്റ്സ് വേണം, മോർ ദാൻ വൺ ബൈറ്റ്സ് വേണം. ഓക്കെ, അപ്പോൾ വൺ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ നോക്കിയാൽ മൂവ് എ കോമ ബി, അതിനകത്ത് നമ്മൾ എന്താ കൊടുക്കുന്നില്ലേ, എ കോമ ബി എന്ന് പറഞ്ഞാൽ സെവൻ സീറോ എന്നൊക്കെ പറയുന്ന കൊടുക്കുന്നില്ലേ, അങ്ങനെ ഒരൊറ്റ ഇത് മാത്രമേ സബ് ഡി, എച്ച് എൽ ടി, 76 മാത്രമേ ലൈനുള്ളൂ, ആർ എൽ സി, റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ നോട്ട് ത്രൂ ക്യാരി, പിന്നെ ഓ ആർ എ ബി, ഓർ അക്യുമുലേറ്റർ വിത്ത് ബി രജിസ്റ്റർ, കമ്പയർ ബി, കമ്പയർ അക്യുമുലേറ്റർ വിത്ത് ബി രജിസ്റ്റർ. ഓൾ ദീസ് ആർ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഇതിനൊക്കെ ഹെക്സ് കോഡ് എന്തുണ്ടാവുള്ളൂ, ഒരു സിംഗിൾ ബൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഒരു സിംഗിൾ ബൈറ്റ് മാത്രം മതിയാവും. ഇനി ടു ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലോ, ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഷുഡ് ബി മോർ ദാൻ വൺ ബൈറ്റ്, ദാറ്റ് മീൻസ് എക്സാക്ട്ലി ടു ബൈറ്റ്സ് ടു റെപ്രസെൻറ്റ് കംപ്ലീറ്റ്ലി. ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തുണ്ടായിരിക്കണം, ടു ബൈസ് വേണം. ഫോർ എക്സാമ്പിൾ എം വി എ കൊമ 89, എം വി എ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ 3E എന്നാണ് എം വി എ. എം വി ഐ എ കൊമ 89 ആണായിരിക്കും. 89 ഇപ്പോൾ എം വി ഐക്ക് നമുക്ക് എന്ത് വേണം, ഒരു ഹെക്സ് കോഡ് വേണം. അത് ആക്ച്വലി 3E എന്നാണ്. അപ്പോൾ 3E ഒരു 8 ബിറ്റാണ് അല്ലെങ്കിൽ 1 ബൈറ്റാണ്. 89 അനത് 1 ബൈറ്റാണ്. സോ എം വി എ കമ ബി എം വി എ കമ 89 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, 2 ബൈറ്റ് വേണം. 3E വേണം, 89 വേണം. 3E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വി നീഡ് 2 ബൈറ്റ്സ് ടു റെപ്രസെൻറ്റ്, ഓ വി നീഡ് 2 ബൈറ്റ്സ് ടു സ്റ്റോർ ദിസ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ബൈറ്റ് വേണം. എം വി ഐ എ കമ 89 എ ഡി ഐ 06. അപ്പോൾ എ ഡി ഐക്ക് ഒരു കോഡും 06 വേറെ കോഡും. സി പി ഐ 09, സി പി ഐക്ക് ഒരു കോഡും 09 വേറെ കോഡും. നിങ്ങളെ ഹെക്സ് കോഡ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്ന കുറേ ഇൻസ്ട്രക്ഷനകത്ത് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനും 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ്, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ തന്നെ ഒരു ഹോപ്പ് കോഡ് ഉണ്ടാവും. അപ്പോൾ എസ് ടി എ 3000, എസ് ടി എ എന്ന് പറഞ്ഞാൽ 32 ആണ് അല്ലേ. എസ് ടി എ എന്ന് പറഞ്ഞാൽ 32 എന്നാണ്, 32. 3000 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ലോവർ ഓർഡർ ആദ്യം വരും. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്, ലോവർ ഓർഡർ ആദ്യം വരും, ഹയർ ഓർഡർ പിന്നെ എഴുതുന്നു. ഇപ്പം എസ് ടി എ 3500 ഇതാണെങ്കിൽ 32 ഒരു ബൈറ്റ്, ഇത് 2 ബൈറ്റ്, ഇത് 3 ബൈറ്റ്. സോ എസ് ടി എ 3500 എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ബൈറ്റ് വേണം. അതുപോലെ എൽ ഡി എ എൽ എക്സ് ഐ എച്ച് 3000, ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ജമ്പ് 4000, ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ് ഷുഡ് നീ 3 ബൈറ്റ്സ് ടു റെപ്രസെൻറ്റ്. അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ എന്ത് വേണം, 3 ബൈറ്റ്സ് വേണം. അതുകൊണ്ട് ആ കാറ്റഗറി ഒക്കെ എന്തായിരിക്കും, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയും. 4 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഇല്ല, അതുപോലെ അതിന് മേലെ ഇല്ല. ഇപ്പോൾ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷനോ പറയുന്നു. മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനെയും 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനെയും മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്നാണ് പറയും. അപ്പം 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഒരു ഇൻസ്ട്രക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ബൈസ് വേണം എന്നുള്ള വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായില്ലേ. ഇപ്പം ഇൻസ്ട്രക്ഷനെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്ന സമയത്ത് അഡ്രസ്സ് നമ്മൾ പറയുന്നില്ലേ, നമ്മളിങ്ങനെ എഴുതാറില്ലേ 2000. നമ്മൾ പ്രോഗ്രാമിനകത്തൊക്കെ 2000 എന്ന് എഴുതിയാൽ 2000. അവിടെപ്പം എൽ എക്സ് ഐ എച്ച് എന്നാണ് ആയിരിക്കും, എൽ എക്സ് ഐ എച്ച് 3000. ആണെങ്കിൽ എൻ്റെ അടുത്തെന്താ വരിക, ഇത് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണോ, അല്ല. എൽ എക്സ് ഐ എച്ചിന് 32 എന്ന് പറഞ്ഞൊരു കോഡ്, അല്ല 21 എന്ന് പറഞ്ഞൊരു കോഡും 00 എന്നുള്ളതിന് എന്ത് വരും, 3000 എന്നുള്ളതിന് 00 എന്ന് പറഞ്ഞൊരു കോഡും 30 എന്ന് പറഞ്ഞാൽ വേറൊരു കോഡ് വേണം. അപ്പം 3 ബൈറ്റ്സ് നീഡ് ടു സ്റ്റോർ എൽ എക്സ് ഐ എച്ച് 3000. അപ്പം അടുത്ത അഡ്രസ്സ് അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ വരിക, 2003 വരിക. കാരണം 2000 എന്ത് വേണം, 2000 എന്ത് സ്റ്റോർ ചെയ്യും, 23 എന്ന് പറഞ്ഞാൽ 21 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും, 2001 00 സ്റ്റോർ ചെയ്യും, 2002 30 സ്റ്റോർ ചെയ്യും. അപ്പം 2003 അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ, ഇതാണ് ആക്ച്വലി ഇൻസ്ട്രക്ഷൻ വേർഡ് സൈസ് എന്ന് പറയുന്നത്, അത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇപ്പം രണ്ട് രീതിയിലൊരു ഇൻസ്ട്രക്ഷനെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുമെന്ന്, അക്കോർഡിംഗ് ടു ഇറ്റ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, ഇറ്റ്സ് ഓപ്പറേഷൻ പെർഫോം ബൈ ആൻ ഇൻസ്ട്രക്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റാം, അരിത്മെറ്റിക്, ലോജിക്കൽ, ഡാറ്റ ട്രാൻസ്ഫർ, ബ്രാഞ്ചിങ് ആൻഡ് മെഷീൻ കൺട്രോൾ. ആ രീതി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി വേർഡ് ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഇനി അനദർ മോഡ് ഓഫ് അനദർ മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്, അത് അഡ്രസ്സിങ് മോഡാണ്. എന്താണ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്, അതിന് മുമ്പേ നമ്മൾ നേരത്തെ പഠിച്ചൊരു സാധനം ഉണ്ടായിരുന്നു,
each instruction should have minimum two part. അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാ ഇൻസ്ട്രക്ഷനും മിനിമം ഒരു പാർട്ടെങ്കിലും ഉണ്ടായിരിക്കും. ഒന്ന് നമ്മൾ പറയാം, ഫസ്റ്റ് വൺ ഈസ് ഓപ് കോഡ്. ഓപ് കോഡ് ഇത് ഓപ്പറൻഡ്. ഓപ്കോഡും ഓപ്പറൻഡും. അപ്പോൾ ഓപ്കോഡ് മീൻസ് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഓപ്കോഡാണ്. ഏത് ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് ഓൺ, ഏത് ഡാറ്റയുടെ മേലെയാണോ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതാണ് എൻ്റെ ഓപ്പറൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ആക്ച്വലി ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു പാർട്ട്, ഓപ്കോഡും ഓപ്പറൻഡും. ഓപ്പറൻഡ് ചിലപ്പോൾ ഇംപ്ലിസിറ്റ് ആയിരിക്കും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. എനിവേ ഓപ്പറൻഡ് എന്തായാലും ഉണ്ടായിരിക്കും, ഒരു ഓപ്പറേഷൻ കോഡ് ഉണ്ടാകും. എല്ലാ ഇൻസ്ട്രക്ഷനകത്തും എന്തുണ്ടായിരിക്കും? ഓപ്പ് കോഡ് ഉണ്ടായിരിക്കും. ഓപ്പ് കോഡ് ഇല്ലാത്ത ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല. എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്ന കോഡിനാണ് എന്ത് പറയുന്നത്, ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ് എന്ന് പറയാം. ഇനി അതിനകത്ത് ഇംപ്ലിസിറ്റായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഓപ്പറൻഡ് ഉണ്ടായിരിക്കും. ഓപ്പറൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ഏത് ഡാറ്റ യൂസ് ചെയ്തിട്ട് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഈ ഏത് ഡാറ്റയുടെ മേലെ പെർഫോം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ആക്ച്വലി എന്ത്, ഓപ്പറൻഡ് എന്ന് പറഞ്ഞാൽ. ഇനി അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ നോക്കി നോക്കാം. അഡ്രസ്സിങ് മോഡ് മീൻസ് ഇൻ വിച്ച് മെത്തേഡ് വി ആർ റെപ്രസെൻറ്റിങ് ഇൻ എ ഓപ്പറൻഡ് ഇൻ എൻ ഇൻസ്ട്രക്ഷൻസ്. ഒരു ഓപ്പറൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ എന്ന് പറയുന്ന ഈ ഓപ്പറൻഡ്, ഓപ്പറൻഡ് ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതാണ് ആക്ച്വലി എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ. ദി മെത്തേഡ് ബൈ വിച്ച് ദി അഡ്രസ് ഓഫ് സോഴ്സ് ഓഫ് ഡാറ്റ ഓർ ദി അഡ്രസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് റിസൾട്ട് ഈസ് ഗിവൺ ഇൻ എ ഇൻസ്ട്രക്ഷൻ ഇസ് കോൾഡ് അഡ്രസ്സിങ് മോഡ്. ഓ ദി ടേം അഡ്രസ്സിങ് മോഡ് റെഫേഴ്സ് ദി വേ ഇൻ വിച്ച് ദ ഓപ്പറൻഡ് ഓഫ് എൻ ഇൻസ്ട്രക്ഷൻ ഇസ് സ്പെസിഫൈഡ്. അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് എങ്ങനെയാണ് നമ്മൾ ഓപ്പറൻഡ് ഒരു ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് എന്നാണ് ഏത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അഡ്രസ്സിങ് മോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ് മീൻസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് എൻ ഓപ്പറൻഡ് ഇൻ എൻ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറൻഡ് എന്ത് ചെയ്യാം നമുക്ക് ഇൻസ്ട്രക്ഷനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അത് ഏതൊക്കെയാണ് നോക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ അഡ്രസ്സിങ് മോഡ്സ് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, 8085നകത്ത് യൂസ് ചെയ്യുന്നുണ്ട് നോക്കാം. ദ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ്സ് ഇൻ്റൽ 8085 യൂസസ് ഫോളോയിങ് അഡ്രസ് മോഡ്സ്. വൺ ഈസ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് ആൻഡ് ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ്. നോർമലി ഒരു ഓപ്പറൻ്റ് എന്നാണ് ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നത്. നോർമലി ഒരു ഓപ്പറൻ്റ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്, ഒന്നിക്കൽ അതൊരു കണ്ടൻറ് ഓഫ് രജിസ്റ്റർ ആയിരിക്കും അല്ലേ, ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ഇമീഡിയറ്റ് വാല്യൂ ആയിരിക്കും, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു മെമ്മറിയിലെ കണ്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനകത്ത് റീഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. ഇതൊക്കെയാണ് ആക്ച്വലി ഓപ്പറൻ്റ് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുക. എനിവേ ഇതെങ്ങനെയാണ് ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു രജിസ്റ്ററിൻ്റെ വാല്യൂ ആയിട്ടാണോ, മെമ്മറിക്കകത്ത് കൊടുക്കുന്ന വാല്യൂ ആണോ, മെമ്മറിക്കകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ ആണോ, അതോ അതെങ്ങനെയാണ് നമ്മൾ ഈ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ആക്ച്വലി അഡ്രസ്സിങ് മോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡിഫറെൻ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ഓപ്പറൻഡ് ഇൻ ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, സെക്കൻഡ് വൺ രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്, തേർഡ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് ആൻഡ് ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ്. അപ്പം ഇത്രയും 5 ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, 8085നകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. ഇൻ ദിസ് മോഡ് ദി അഡ്രസ് ഓഫ് ദി ഓപ്പറൻഡ്, ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട് ഇൻ ദിസ് മോഡ് ദി ഓപ്പറൻഡ് ഈസ് സ്റ്റോർഡ് ഇൻ എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ദി അഡ്രസ് ഓഫ് ദി ഓപ്പറൻഡ് ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്.
മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇതിനകത്ത് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിനകത്ത് ഓപ്പറൻ്റ് എവിടെ ഉണ്ടാവുക? മെമ്മറിയിലെ കണ്ടൻ്റ് ആയിരിക്കും. ആ മെമ്മറിയിലെ കണ്ടൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യും, ഇൻസ്ട്രക്ഷനകത്ത് ഡയറക്റ്റ് സ്പെസിഫൈ ചെയ്യും. അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ LDA 2500 ഇതിനകത്ത് എവിടെയാണ്, എന്താ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്താ? ലോഡ് ദി കണ്ടൻറ്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ 2500 ഇൻ ടു എൻ ടു ദി അക്യുമുലേറ്റർ. അക്യുമുലേറ്ററിനകത്തേക്ക് 2500 ഉള്ള വാല്യൂ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അപ്പം ഓപ്പറൻ്റ് എവിടെയുള്ളതാണ്, സോഴ്സ് എവിടെയാണ്? ശരിക്കും 2000 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷൻ, അതാണ് സോഴ്സ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ആ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് എവിടെ തന്നെ സ്പെസിഫൈ ചെയ്യുന്നു, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇൻസ്ട്രക്ഷനകത്ത് മെമ്മറിയുടെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുകയും ആ മെമ്മറിക്കകത്ത് ആണ് ഓപ്പറൻ്റ് ഉള്ളത് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയും. LDA ഇസ് ദി ഓപ്പറേഷൻ, 2005 എച്ച്സ് സോഴ്സ്, അക്യുമുലേറ്റർ ഇസ് ദി ഡെസ്റ്റിനേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ സോഴ്സ് എവിടെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, മെമ്മറിയിലെ കണ്ടൻറ്റായിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ മെമ്മറിയുടെ രജിസ്റ്റർ അഡ്രസ്സ് നമ്മൾ എവിടെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. LDA പിന്നെന്താ, ST A 3500 അതിനകത്ത് എന്താ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്? എങ്ങോട്ടേക്കാണ്, ഒരു മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കണ്ടൻറ്റിനെയാണ് സ്റ്റോർ, അതായത് അക്യുമുലേറ്റർ കണ്ടൻറ്റ് മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യേണ്ട മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തായിരിക്കും, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡായിട്ട്. ഓക്കെ, LDA ST A അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ എന്താണ്, പിന്നെ ഇൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ഔട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ ഏതാണ്, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡാണ്. ഇനി അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്. ഇൻ ദിസ് മോഡ് ഇത് ഓപ്പറൻ്റ് ഈസ് ഇൻ എ ജനറൽ പർപ്പസ് രജിസ്റ്റർ. ഇതിനകത്ത് ഓപ്പറൻ്റ് എവിടെയായിരിക്കും, ജനറൽ പർപ്പസ് രജിസ്റ്ററിനകത്തായിരിക്കും. മൂവ് A, B ഒരു എക്സാമ്പിളാണ്. അതിനകത്ത് ബിയിലാണ് എന്ത് വാല്യൂ ഉള്ളത്, ബിയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അത് ഓപ്പറൻ്റ് ഉള്ളത്. ആ ബി ഏതിനകത്ത് സ്പെസിഫൈ ചെയ്യും, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യും. സോ ഓപ്പറൻ്റ് ഈസ് ഇൻ എ രജിസ്റ്റർ ആൻഡ് ദി നെയിം ഓഫ് ദാറ്റ് രജിസ്റ്റർ ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. ആ രജിസ്റ്ററിൻ്റെ പേര് എവിടെ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ പറയുന്നുണ്ട്. മൂവ് ഏക്കുമ ബി, പിന്നെ ആഡ് ബി, അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും ബി രജിസ്റ്ററിലെ കണ്ടൻറ്റും തമ്മിൽ ആഡ് ചെയ്യാനാണ്. ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്, അതായത് ഓപ്പറൻ്റ് എവിടെയാണുള്ളത്, ബി രജിസ്റ്ററിലാണുള്ളത്. ആ ബി രജിസ്റ്റർ എവിടെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആഡ് ബി, സബ് ബി, ORAB, XRAB, ORAB എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താണ്, ബി മാത്രമല്ല കേട്ടോ, CUH ഒക്കെ യൂസ് ചെയ്യാം. ആഡ് ബി, കമ്പയർ ബി, ഇതൊക്കെ ആക്ച്വലി എന്താണ്, രജിസ്റ്റർ അഡ്രസ്സിങ് മോഡാണ്. എല്ലാം എവിടെ തന്നെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഓപ്പറൻ്റ് എപ്പോഴും എടുത്തായിരിക്കും, കണ്ടൻറ്റ് ഓഫ് എ രജിസ്റ്റർ ആയിരിക്കും. ആൻഡ് ദാറ്റ് രജിസ്റ്റർ ഈസ് ഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ്. സോ ഇറ്റ്സ് എ രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്. നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ ദി ഓപ്പറൻറ്റ് ഈസ് നോർമലി സ്റ്റോർഡ് ഇൻ എ മെമ്മറി ലൊക്കേഷൻ ആൻഡ് ദി അഡ്രസ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ്. ഇൻഡയറക്ട്ലി, ഡയറക്ട്ലി അല്ല, ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ് യൂസിങ് എ രജിസ്റ്റർ. മനസ്സിലായോ? ഓപ്പറൻ്റ് എവിടെയുണ്ടാവുക, മെമ്മറിയിലാണ്ടാവുക. ആ മെമ്മറിയുടെ അഡ്രസ്സ് ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യില്ല, അതിന് പകരം എന്ത് ചെയ്യുന്നു, ഇൻഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അഡ്രസ്സ് ഒരു രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് രജിസ്റ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ നെയിം നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യും, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ആക്ച്വലി എന്ത്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ. ഇൻ ദിസ് മോഡ് ദി അഡ്രസ് ഓഫ് ദി ഓപ്പറൻറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ എ രജിസ്റ്റർ പെയർ. നോർമലി അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റർ പോരാ, രജിസ്റ്റർ പെയർ വേണം. അപ്പം രജിസ്റ്റർ പെയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ പിന്നെ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ പെയർ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ മൂവ് A, M. മൂവ് A, M എന്ന് പറഞ്ഞാൽ
മെമ്മറിയിലുള്ള വാല്യൂ അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യാനാണ്. ഏത് മെമ്മറിയാണ്, മെമ്മറിയുടെ അഡ്രസ് എവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്താ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? എം എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ മാത്രമാണ്. എം ആക്ച്വലി എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എച്ച് എൽ രജിസ്റ്ററിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അഡ്രസ് ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ രജിസ്റ്റർ പേ എച്ച് എൽ, ആൻഡ് ദാറ്റ് എച്ച് എൽ ഈസ് ഇൻഡയറക്ട്ലി സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ എം എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ട്. സോ മൂവ് എക്കം എം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡാണ്. അതായത് ഓപ്പറൻ്റ് എവിടെയാണ്, മെമ്മറിയിലാണ്. പക്ഷേ ആ മെമ്മറി അഡ്രസ്സ് ഡയറക്ട്ലി ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യാതെ അതിന് പകരം എന്താ ചെയ്യുന്നത്, ആ അഡ്രസ്സിൻ്റെ മെമ്മറിയുടെ അഡ്രസ്സ് ഒരു രജിസ്റ്റർ പേരിനകത്താക്കി, ആ രജിസ്റ്റർ പേരാണ് എൻ്റെ പേരാണ് ആക്ച്വലി എന്തിനകത്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നത്. ഓക്കെ, മൂവ് എ കമ എം, മൂവ് എം കമ എ, ആഡ് എം, കമ്പയർ എം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. എം യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എന്തായിരിക്കും, രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡായിരിക്കും. മനസ്സിലായോ? പിന്നെ പലപ്പോഴും എല്ലാവരും നിങ്ങൾ പറയാറുണ്ട് എൽ എക്സ് ഐ എച്ച് എന്നാണ്. എൽ എക്സ് ഐ എച്ച് ഒരിക്കലും എന്തല്ല, രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡല്ല. അതെന്താന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഈസ് ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡ്. ഇൻ ദിസ് മോഡ് ദി ഓപ്പറന്റ് ഈസ് സ്പെസിഫൈഡ് വിതിൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ഓപ്പറന്റ് രജിസ്റ്ററിനകത്തോ മെമ്മറിയിലോ കണ്ടന്റ് ആയിരിക്കില്ല, അത് എവിടെ തന്നെ ആയിരിക്കും, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യും. അങ്ങനെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് എന്ന് പറയുക. നോർമലി അത് എന്താ പറയുക, മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഇമീഡിയറ്റ് ഈ അഡ്രസ്സിങ് മോഡിലെ അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ എം വി ഐ ഏക്കമ സീറോ ഫൈവ്. അപ്പം എം വി ഐ ഏക്കമ സീറോ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേക്ക്, ഓപ്പറൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ ഫൈവ് ആണ്. അത് എവിടെ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, രജിസ്റ്ററിൻ്റെ കണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെമ്മറിയുടെ കണ്ടൻ്റ് ആയിട്ടോ അല്ല സ്പെസിഫൈ ആയിരിക്കുന്നത്, അത് ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ആയതുകൊണ്ട് അതെന്താണ്, ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡാണ്. ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡിൻ്റെ ഫോർ എക്സാമ്പിളാണ് എ ഡി ഐ 85, എൽ എക്സ് ഐ എച്ച് 3000. മനസ്സിലായില്ലേ? എൽ എക്സ് ഐ എച്ച് 3000, എച്ച് എല്ലാത്തും എല്ലാത്തും എന്ത് ചെയ്യുന്നു, 3000 സ്റ്റോർ ചെയ്യുന്നു, 300 സ്റ്റോർ ചെയ്യുന്നു. എൽ എക്സ് ഐ ബി അതൊക്കെ ഏതാണ്, ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡാണ്. ഒന്ന് 16 ബിറ്റ് ആണെന്നേ ഉള്ളൂ, 8 ബിറ്റ് ആണെന്നേ ഉള്ളൂ, സോറി 16 32, ഒന്ന് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നേ ഉള്ളൂ, മറ്റേത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെന്നേ ഉള്ളൂ. എനിവി അതിലെന്തായിരിക്കും, ഈ ഇമീഡിയറ്റ് അഡ്രസ്സിങ് മോഡ് തന്നെ പക്ഷേ മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, മോർ ദൻ 1 ബൈറ്റ് ഉണ്ടായിരിക്കും എന്തായാലും അതിന്. ഓക്കെ, ലാസ്റ്റ് വൺ ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ്. ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ് തന്നെ ഇത് ഓപ്പറൻ്റ് ഷുഡ് നോട്ട് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ഇറ്റ്സെൽഫ്. ദിസ് ഇംപ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് ഓർ അണ്ടർസ്റ്റുഡ്, നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ് ഓപ്പറൻ്റ് ഏതാണെന്ന്. ഫോർ എക്സാമ്പിൾ സി എം ഐ കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് കോംപ്ലിമെൻ്റ് അക്യുമുലേറ്റർ ഏന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല, അത് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അക്യുമുലേറ്റർ ആണെന്ന് പറയാം, സി എം ഐ. അപ്പോൾ തന്നെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ആർ ആർ സി എന്ന് പറഞ്ഞാൽ എന്താ, എന്താ റൊട്ടേറ്റ് ചെയ്യുന്നത്, അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്യുമുലേറ്റർ ആണെന്നുള്ളത് അവിടെ ഇംപ്ലിസിറ്റ് ആണ്, നമ്മളെവിടെയും ആ ഇൻസ്ട്രക്ഷനകത്ത് സി എം ഐ എന്ന് മാത്രമേ കൊടുക്കൂ, അല്ല സോറി ആർ ആർ സി എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ആർ ആർ സി എ എന്ന് കൊടുക്കുന്നില്ല. അപ്പോൾ ഓപ്പറൻ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പോലുമില്ല, പക്ഷേ ഓപ്പറൻ്റ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത് അഡ്രസ്സിങ് മോഡ് എന്നാണ്. അപ്പോൾ അഡ്രസ്സിങ് മോഡിനകത്ത് നമ്മൾ 5 അഡ്രസ്സിങ് മോഡ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് അഡ്രസ്സിങ് മോഡ് തന്നെ എന്താ, എന്താ ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദി വേ ഓഫ് റെപ്രസെൻറ്റിങ് ആൻ ഇൻസ്ട്രക്ഷൻ, ദി വേ ഓഫ് റെപ്രസെൻറ്റിങ് ആൻ ഓപ്പറൻ്റ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ, അതാണ് ആക്ച്വലി എന്ത് അഡ്രസ്സിങ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് അഡ്രസ്സിങ് മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഡ്രസ്സിങ് മോഡിനകത്ത് 5 ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ആ അഡ്രസ്സിങ് മോഡ്സിനകത്ത് ഒന്ന് ഓപ്പറൻ്റ് ഏത് രീതിയിലാണ് ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുള്ള അനുസരിച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സിങ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 അഡ്രസ്സിങ് മോഡിനകത്ത് നമ്മൾ ഓപ്പറൻ്റ് എങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാം, ഒന്ന് ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യാം, ഒന്ന് രജിസ്റ്ററിനകത്ത് സ്പെസിഫൈ ചെയ്യാം, ഒന്ന് മെമ്മറിയിലകത്ത് സ്പെസിഫൈ ചെയ്യാം. ഇതനുസരിച്ച് നമുക്ക് 5 അഡ്രസ്സിങ് മോഡ്സായിട്ട് നമ്മൾ പറയാം. ഒന്ന് ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്, അതിനകത്ത് ഓപ്പറൻ്റ് സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്, ആ മെമ്മറീൻ്റെ അഡ്രസ്സ് നമ്മൾ എവിടെ തന്നെ സ്പെസിഫൈ ചെയ്യും, ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ എൽ ഡി എ എസ് ടി എ ഇതുപോലത്തെ സാധനങ്ങൾ. ഇനി ഓപ്പറൻ്റ് നമ്മൾ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യാം, പക്ഷേ മെമ്മറിയുടെ അഡ്രസ്സ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യില്ല, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യില്ല.
അതൊരു രജിസ്റ്ററിനകത്ത് ആക്കിയിട്ട് ആ രജിസ്റ്റർ മാത്രമേ നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുള്ളൂ, ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ മൂവ് എ കൊമ എം, ഇവിടെ മെമ്മറിയുടെ ലൊക്കേഷനിലെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. ആ മെമ്മറിയുടെ അഡ്രസ്സ് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്യുന്നില്ല, അതിന് പകരം എം ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ആ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, എച്ച് എൽ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് രജിസ്റ്റർ ഇൻഡയറക്ട് അഡ്രസ്സിങ് മോഡാണ്. അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ് മൂവ് എ കമ ബി, അതിനകത്ത് ഓപ്പറൻ്റ് എവിടെ ഉണ്ടാവുക, രജിസ്റ്ററിനകത്താണ് ഉണ്ടാവുക. മൂവ് എ കമ ബി ആഡ് ബി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ രജിസ്റ്റർ അഡ്രസ്സിങ് മോഡാണ്. ഇനി ഓപ്പറൻ്റ് ഇൻസ്ട്രക്ഷനകത്ത് തന്നെ സ്പെസിഫൈ ചെയ്യുക, അത് എന്താണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡാണ്. എം വി എ കമ 08 LXH 3000, ഇതൊക്കെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ് മോഡാണ്. ഇനി ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡ് തന്നെ, ഇംപ്ലിസിറ്റ് അഡ്രസ്സിങ് മോഡിനകത്ത് എന്തുണ്ടാവില്ല, നമ്മൾ ഓപ്പറൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്ന പോലുമില്ല. ഓപ്പറൻ്റ് അണ്ടർസ്റ്റുഡ് ആണ് ഓർ ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ.